ബഹുമാനപ്പെട്ട മദർ ജനറലിൻ്റെ നേതൃത്വത്തിൽ സഭയോട് ചേർന്ന് നിന്ന് നൽകി വരുന്ന എല്ലാ ശുശ്രൂഷകൾക്കും സഭയുടെ എളിയ ശുശ്രൂഷ എന്ന നിലയിൽ ഞാൻ പ്രിയപ്പെട്ട ബെഥനി സിസ്റ്റേഴ്സിന് ഹൃദയപൂർവമായ നന്ദി സമർപ്പിക്കട്ടെ. സഭയോടുള്ള ബന്ധത്തിൽ അണുവിട വ്യതിചലിക്കാത്ത ഒരധ്യക്ഷയാണ് നിങ്ങൾക്കുള്ളത് എന്നത് നിങ്ങളെ അഭിമാനം കൊണ്ട് നിറയ്ക്കട്ടെ. സഭയോട് ചേർന്ന് നിന്ന് സഭയുടെ ശുശ്രൂഷകൾക്ക് ബലം നൽകുന്ന, സഭയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ നിരന്തരമായി നിങ്ങളെ ഓർമ്മപ്പെടുത്തുന്ന, പ്രാർത്ഥിക്കുന്ന ഈ സമൂഹത്തിൻ്റെ അധ്യക്ഷ നമ്മുടെ സഭയ്ക്ക് വലിയ അനുഗ്രഹമാണ്. ഞാൻ ഈ പറഞ്ഞതുകൊണ്ട് മദറിന് ഒരു കുഴപ്പം ഉണ്ടാകാതെ നോക്കിയോണം. നമ്മുടെ ഓരോ പ്രോവിൻസിലും നടക്കുന്ന വലിയ ജീവകാരുണ്യപ്രദമായ സമർപ്പണങ്ങൾ അത് വലിയ സന്തോഷത്തോടെ കാണുന്നു. സഭയെ ബലപ്പെടുത്തുന്നതിന് എല്ലാ കാര്യങ്ങളിലും ഈ ശതാബ്ദി നിറവിൽ നിന്നുകൊണ്ട് നിങ്ങൾ നൽകുന്ന വിലപ്പെട്ട സേവനം, ബഥനി സന്യാസിനി സമൂഹത്തിൻ്റെ സുപ്പീരിയർ ജനറൽ, ഇപ്പോൾ കേരളത്തിലെ കത്തോലിക്ക സന്യാസിനി സന്യാസ സമൂഹങ്ങളുടെ മേജർ സുപ്പീരിയേഴ്സിൻ്റെ കൂട്ടത്തിലെ കേരളത്തിലെ പ്രസിഡൻ്റാണ്. നമുക്കത് വലിയ അഭിമാനം പകരുന്നു. കേരള റിലിജിയസ് ഫോറത്തിൻ്റെ പ്രസിഡൻ്റാണ്. അതുകൊണ്ട് തന്നെ ഈ പുരുഷന്മാരെ കൈയടിക്കാത്തത് എനിക്ക് മനസ്സിലാകും. ഈ സിസ്റ്റേഴ്സ് അങ്ങനെ ചെയ്യാത്തതിൻ്റെ കാര്യം എനിക്ക് സംശയമുണ്ട്. മദർ കെ സി ബി സിയിലും കെ സി എം എസിലും സംയുക്ത യോഗത്തിലൊക്കെ മദർ വന്ന് സംബന്ധിക്കുമ്പോൾ ഒരു മലങ്കര സുറിയാനി കത്തോലിക്കൻ എന്ന നിലയിൽ അഭിനയ പിതാക്കന്മാർക്കും എനിക്കും എല്ലാം വലിയ അഭിമാനമാണ്. കേരളത്തിലെ ഉരുൾപൊട്ടൽ വയനാട്ടിലും വിലങ്ങാടുമൊക്കെ സംഭവിച്ചപ്പോൾ സന്യാസിനിമാരെ സന്യാസിമാരെ ഒരുമിച്ച് കൂട്ടി നമുക്ക് ഈ സഭയോട് ചേർന്ന് നിന്ന് നമുക്ക് 100 വീടുകൾ പണിയുന്നതിന് സഹായിക്കണം എന്ന് മദറെടുത്ത ശക്തമായ ഒരു തീരുമാനം, മദർ കൂടെ നിന്നത് ഒക്കെ വലിയ ബലമായി അനേകർ സന്തോഷത്തോടെ ഓർക്കുന്നു.